നടപടിയും സ്വീകരിക്കും. ഇത് ഒരു തുടർ പ്രവർത്തനമായാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സംവിധാനം തന്നെ ഇതിനായി വികസിപ്പിച്ച് ഫയലുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുക, തീരുമാനമെടുക്കുക, അങ്ങനൊരു ശാശ്വത പരിഹാരം ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിലെ IAS ഉദ്യോഗസ്ഥരുടെയും സെക്രട്ടേറിയറ്റിലുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി തലം മുതൽ മേലോട്ടുള്ള ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന PSCയെക്കുറിച്ച് ഉയർന്നു വന്ന ചില വിമർശനങ്ങളെക്കുറിച്ചാണ്. ഇതിൽ കാണേണ്ടത് സർക്കാർ എല്ലാ മേഖലയിലും നൽകിയ ഉറപ്പുകൾ സമയബന്ധിതമായി പാലിക്കാനും നടപ്പാക്കാനുമാണ് ശ്രമിച്ചു വരുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ അത്തരം ശ്രമങ്ങൾ കഴിയാവുന്നത്ര തമസ്കരിക്കാനും അതേസമയം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന PSC പോലുള്ള സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാനുമുള്ള വലിയൊരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 110,000 നിയമനങ്ങളാണ് PSC മുഖേന നടന്നിട്ടുള്ളത്. തസ്തികൾ സൃഷ്ടിക്കുന്ന കാര്യമാണെങ്കിൽ 22,000 തസ്തികൾ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന നടപടികളാണ്. PSC ആണെങ്കിൽ റാങ്ക് ലിസ്റ്റുകൾ അതിവേഗതയിൽ പ്രസിദ്ധീകരിക്കുന്ന നിലയും സ്വീകരിച്ചിട്ടുണ്ട്. ഒഴിവുകൾ മുൻകൂട്ടി തന്നെ PSCയിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. അങ്ങനെ നിയമനങ്ങൾ ദ്രുതഗതിയിൽ നടത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലെന്തെങ്കിലും വീഴ്ച വരുന്നുണ്ടോ, ആ കാര്യം പരിശോധിക്കുന്നതിന് അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുന്ന ഘട്ടത്തിലാണ് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് യുവജനങ്ങളിൽ അങ്കലാപ്പ് സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിലെ തന്നെ മറ്റ് PSCകൾക്ക് മാതൃകയായ പ്രവർത്തനം നടത്തുന്നതാണ്. അവരിൽ നിക്ഷിപ്തമായ ഭരണഘടനാ ചുമതലകൾ ഒരു പരാതിക്കും ഇടയില്ലാത്ത തരത്തിലാണ് അവർ നിർവഹിച്ചു വരുന്നത്. ഇപ്പോൾ അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലെ 1,742 കാറ്റഗറിയിൽപ്പെട്ട തസ്തികൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് PSC വഴിയാണ്. ലാസ്റ്റ് ഗ്രേഡ് തസ്തിക മുതൽ ഡെപ്യൂട്ടി കലക്ടർ തസ്തിക വരെ
PSC ആണ് റിക്രൂട്ട് ചെയ്യുന്നത്. 100 വകുപ്പിലെ വിവിധ തസ്തികകൾക്ക് പുറമെ സ്കൂൾ അധ്യാപകര്, കോളേജ് അധ്യാപകര്, പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ് തുടങ്ങിയ യൂണിഫോംഡ് ഫോഴ്സുകൾ, കോടതിയിലെ വിവിധ തസ്തികൾ, ഇതെല്ലാം PSC മുഖേനയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമുക്കിത് പരിചയമുള്ളതാണ്, നമുക്ക് ഒരു പുതുമയുള്ളതല്ല. പക്ഷെ നാം ശ്രദ്ധിക്കേണ്ടതും അറിയേണ്ടതുമായ ഒരു കാര്യം, ഇതുപോലെയല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ PSC കൾ എന്നുള്ളതാണ്. അവര് ചിലര് ക്ലാസ് 1 തസ്തികകളിലേക്ക് മാത്രം നിയമനം നടത്തുന്നവരുണ്ട്. പോലീസ് ലാസ്റ്റ് ഗ്രേഡ് സബോർഡിനേറ്റ്, LP സ്കൂൾ, UP സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഇങ്ങനെയുള്ള നിയമനങ്ങൾക്ക് സമാന്തര റിക്രൂട്ട്മെന്റ് ബോർഡുകളാണ് പലയിടത്തും പ്രവർത്തിക്കുന്നത്. എന്നാൽ കേരളത്തില് 125 പൊതുമേഖല ബോർഡ്, കോർപ്പറേഷൻ ഇവിടങ്ങളിലൊക്കെയുള്ള വിവിധ തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് PSC മുഖേനയാണ് നടക്കുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളില് PSC കളോ ഇനി UPSC യോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്തില്ല. ഇപ്പൊ കേരളത്തിലെ യൂണിവേഴ്സിറ്റികള്, ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, ഇവിടങ്ങളിലെ നിയമനങ്ങളും PSC ആണ് നിർവഹിക്കുന്നത്. ഇനി പുതുതായി രൂപീകൃതമായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതും PSC ആണ് ഏൽപ്പിച്ചിരിക്കുന്നത്. RCCയിലെ നിയമനം PSC യുടെ ചുമതലയിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒട്ടേറെ ചുമതലകളാണ് PSC നിർവഹിക്കുന്നത്. ഇതില് പരീക്ഷാ നടത്തിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് PSC നേരിട്ടാണ് പരീക്ഷ നടത്തുന്നത്. പുറത്തുനിന്നുള്ള ഒരു ഇടപെടലും അനുവദിക്കുന്നില്ല. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത്, പരീക്ഷ നടത്തുന്നത്, മൂല്യനിർണയം, ഇതെല്ലാം പുറം കരാർ കൊടുക്കുന്ന സമ്പ്രദായം മറ്റ് പല സംസ്ഥാനങ്ങളിലുമുണ്ട്. എന്നാൽ ആ രീതി കേരളത്തിലില്ല. കേരള PSC കേരള പൊതുസമൂഹത്തിൽ അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് നേടിയിട്ടുള്ളത്. അത് അവരുടെ വിശ്വാസ്യത ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകളെല്ലാം, അതുപോലെ തന്നെ നിയമസഭകൾ, PSC യെ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. ചോദ്യപേപ്പർ പരീക്ഷാ കേന്ദ്രത്തിൽ നേരിട്ടെത്തിച്ച് പരീക്ഷ കഴിയുമ്പോൾ അവ ശേഖരിച്ച് അതാത് ജില്ലാ ഓഫീസുകളിലോ സംസ്ഥാന ഓഫീസിലോ എത്തിക്കുന്ന സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. ഇവിടെയാണ് നാം ഒരു കാര്യം ഓർക്കേണ്ടത്, മറ്റ് PSC കള് പലതും പരീക്ഷാ നടത്തിപ്പിന് സ്വകാര്യ ഏജൻസികളെയോ
ജില്ലയിലുള്ള ഭരണ സംവിധാനങ്ങളെയോ മറ്റോ ആണ് ആശ്രയിക്കാൻ തയ്യാറാകുന്നത്. അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ വിശ്വസ്തതയോടെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തെ വലിയ തോതിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് തകർക്കുക, അത് സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം, പക്ഷേ സംസ്ഥാനത്തെ ഏറ്റവും വിശ്വസ്തതയുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൌരവമായ കാര്യം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു പ്രചരണം വന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ രണ്ട് വിദ്യാർത്ഥികൾ ആ കോളേജിൽ നിന്ന് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചു എന്നതാണ്. വലിയ പ്രചരണമാണ് അതിന് ലഭിച്ചത്. പക്ഷേ വസ്തുത ആ പ്രചരിപ്പിച്ചതായിരുന്നില്ല എന്ന് പിന്നീട് വ്യക്തമായി. ഇപ്പൊ എല്ലാവർക്കും അറിയാം ആ പ്രചരണം ശരിയായിരുന്നില്ല എന്ന്. ഇപ്പോഴും PSCക്കെതിരെ വ്യാപകമായ പ്രചരണം ഉയർത്താനാണ് ചിലർ ശ്രമിക്കുന്നത്. ഇതിലൂടെ ഉദ്യോഗാർത്ഥികളിൽ തെറ്റിദ്ധാരണയും അസംതൃപ്തിയും പടർത്താനാണ് ഉദ്ദേശം. ഇത് സാധാരണഗതിയിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഏതൊരു സ്ഥാപനത്തെക്കുറിച്ചും പരാതിയോ വിമർശനമോ ഉണ്ടെങ്കിൽ അതുന്നയിക്കാവുന്നതാണ്. പക്ഷെ ഇതുപോലൊരു സ്ഥാപനത്തെ അതിന്റെ വിശ്വാസ്യതയെ ആകെ തകർക്കുന്ന പ്രവർത്തനത്തിലല്ല ഏർപ്പെടേണ്ടത്. ഇത്തരമൊരു സംവിധാനത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ഏത് നിർദ്ദേശവും തുറന്ന മനസ്സോടെ ആ സ്ഥാപനം സ്വീകരിക്കാൻ തയ്യാറാവും. അത്തരം വിമർശനങ്ങൾ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ സർക്കാരും തയ്യാറാണ്. ഇവിടെ ഏതെങ്കിലും പരാതിയിൽ തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവും സർക്കാരിന്റെ സമീപനത്തിലില്ല. PSC തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് വിമർശനവും അതിന്റെ ശരിയായ അർത്ഥത്തിൽ പരിശോധിക്കും എന്നാണ് PSC തന്നെ വ്യക്തമാക്കിയത്. ഇവിടെ നാം രാജ്യത്ത് നടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ചുകൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുക എന്നൊരു അജണ്ടയോടെ ചിലർ കാര്യങ്ങൾ നീക്കുന്നുണ്ട് രാജ്യത്ത്. അതിന്റെ ഒരു ഭാഗമായി എല്ലാ പൊതുസംവിധാനങ്ങളെയും ഇല്ലാതാക്കുക എന്ന ആഗോളവൽക്കരണ അജണ്ടയും നമ്മുടെ രാജ്യത്ത് വിവിധ മേഖലകളിൽ കടന്നുവരുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും വിശ്വസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന PSCക്കെതിരെ നടക്കുന്ന ഇത്തരം നീക്കങ്ങൾ
ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് കൂടി കാണേണ്ടതുണ്ട്. ഒരു ഒറ്റപ്പെട്ട ഒന്നായി മാത്രം കാണേണ്ട ഒന്നല്ല. ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുക എന്ന അജണ്ടയുടെ ഭാഗമായി ഉയർന്നു വരുന്ന ഒന്നായിട്ട് കൂടി അതിനെ കാണേണ്ടതായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിലാകെ ഉയർന്നു വന്ന ഏറ്റവും ഗൌരവമായ ഒരു പ്രശ്നമാണ് യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നം. നമ്മുടെ രാജ്യത്ത് സർക്കാർ സ്ഥാപനങ്ങളെ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുക, പകരം സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുക, ഇത് വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് വ്യാപകമായി നടന്നു വരുന്നൊരു കാര്യമാണ്. എന്നാൽ രാജ്യത്തിന്റെ ഈ പൊതുചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന സമീപനം പൊതുവിദ്യാഭ്യാസത്തെയും, പൊതുവിദ്യാഭ്യാസം പറഞ്ഞാൽ സർക്കാർ എയ്ഡഡ് ഈ രണ്ട് വിഭാഗത്തിലും പെട്ട സ്ഥാപനങ്ങളെ വികസിപ്പിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ കോളേജുകളിൽ ഒരു മൂന്നാല് കോളേജ് എടുത്താൽ ഏറ്റവും ഉയർന്ന കോളേജുകളെ എടുത്താൽ അതിലൊന്നാണ് യൂണിവേഴ്സിറ്റി കോളേജ്. അക്കാദമിക് നിലവാരം കൊണ്ടും അതിന്റെ പാരമ്പര്യം കൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്ഥാപനമാണ് യൂണിവേഴ്സിറ്റി കോളേജ്. മാത്രമല്ല, രാജ്യത്തിലെ തന്നെ സർക്കാർ കോളേജുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് യൂണിവേഴ്സിറ്റി കോളേജ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് അവരുടെ പട്ടികയിൽ ഇന്ത്യയിൽ തന്നെ 23-ാം സ്ഥാനത്താണ് യൂണിവേഴ്സിറ്റി കോളേജ്. ഇനി അക്കാദമിക് മികവ് പരിഗണിച്ചാൽ കേരളത്തിലെ ഓട്ടോണമസ് കോളേജുകൾ ഉൾപ്പെടെയുള്ളവയെ എടുത്താൽ യൂണിവേഴ്സിറ്റി കോളേജിന്റെ സ്ഥാനത്ത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ സ്ഥാനം ഒന്നാമതാണ് എന്ന് കാണാൻ കഴിയും. എ ഗ്രേഡ് നാക് അക്രഡിറ്റേഷനും യൂണിവേഴ്സിറ്റി കോളേജിനുണ്ട്. 18 ഡിഗ്രി കോഴ്സുകൾ, 20 PG കോഴ്സുകൾ, 17 ഗവേഷണ ഡിപ്പാർട്ട്മെന്റുകൾ ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുക, 3294 വിദ്യാർത്ഥികൾ സ്ഥാപനത്തിൽ പഠിക്കുന്നു. നാം കാണേണ്ടത് ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളാണ് ഈ സ്ഥാപനത്തിൽ വന്നു ചേരുന്നത്. ബിരുദ വിഭാഗത്തിൽ സയൻസ് വിഷയങ്ങൾക്ക് 93% മുകളിൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് കഴിഞ്ഞ വർഷം പ്രവേശനം ലഭിച്ചത്. ആർട്സ് വിഷയങ്ങളിൽ 80% കട്ട് ഓഫ് മാർക്ക്. ബിരുദാനന്തര ബിരുദ വിഭാഗത്തിൽ 90% മുകളിൽ മാർക്കുള്ളവർക്കാണ് പ്രവേശനം ലഭിച്ചത്. റിസർവേഷൻ വിഭാഗങ്ങൾ പരിഗണിക്കുമ്പോൾ പോലും 80% മുകളിലാണ് മാർക്ക്. അവിടെയുള്ള 224 അധ്യാപകരിൽ 70% പേരും
പി എച്ച് ഡി യോഗ്യതയുള്ളവരാണ്. 70 റിസർച്ച് ഗൈഡുകളുണ്ട്. 29 പേർ ഇവിടെ ഇപ്പോ ഗവേഷണം നടത്തുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു പ്രത്യേകത, ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളിൽ മഹാഭൂരിഭാഗവും അടിസ്ഥാന വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണ്. 70% വിദ്യാർത്ഥികൾ സർക്കാർ സ്കോളർഷിപ്പോടെയാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം 32 റാങ്കുകളാണ് ഇവിടെ ലഭിച്ചത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി 30 റാങ്കുകൾ കോളേജിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രിക്ക് 75%, പി ജിക്ക് 95% കോളേജിന്റെ വിജയശതമാനം. മാത്രമല്ല, മികച്ച വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് ഉറപ്പാക്കാൻ പ്രത്യേക സെൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കോളേജുകളിൽ ഒന്നാണ് യൂണിവേഴ്സിറ്റി കോളേജ്. നിർഭാഗ്യകരമായ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി, അക്രമം നടന്നു. അങ്ങനെയൊരു സംഭവം നടന്നാൽ അതിനോട് സ്വീകരിക്കുന്ന സമീപനമാണ് പ്രധാനം. ആക്രമ സംഭവത്തിൽ ഉൾപ്പെട്ട ആരെയും സംരക്ഷിക്കുന്ന പ്രശ്നമേയില്ല. കുറ്റക്കാർക്കെതിരെ അതുകൊണ്ട് തന്നെ കർശനമായ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, കോളേജുകൾക്കകത്ത് ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനവും അനുവദിക്കുകയുമില്ല. അത്തരം കാര്യങ്ങൾ പൂർണമായും അവസാനിപ്പിക്കണം, തിരുത്തണം. തെറ്റായ ഏതെങ്കിലും പ്രവണത പ്രത്യക്ഷപ്പെട്ടാൽ ആ തെറ്റായ പ്രവണതയുണ്ടായ ഒരു സ്ഥാപനം പിന്നെ വേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിക്കാനാവൂ. ആ സ്ഥാപനത്തെ തന്നെ ഇല്ലാതാക്കുക എന്ന നിലപാട് സ്വീകരിക്കാനാവൂ. സാധാരണ ഈ എലിയെ പേടിച്ച് ഇല്ലഞ്ഞിടുക എന്ന് പറയാറില്ലേ, ആ ഒരു നിലപാട് നമുക്ക് പ്രവർത്തനങ്ങൾ തിരുത്താനുള്ള ശക്തമായ ഇടപെടലുണ്ടാവും. അതോടൊപ്പം സ്ഥാപനത്തെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് സഹായകമായ നിലപാടുകൾ എല്ലാവരിൽ നിന്നും ഉണ്ടാവുകയും വേണം. ഉത്തരവാദപ്പെട്ട എല്ലാവരിൽ നിന്നും ആ ഒരു സമീപനമാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു പകരം പ്രത്യേകമായ ചില ലക്ഷ്യത്തോടെ, അതിലെ രാഷ്ട്രീയ ലക്ഷ്യവും കൂടി വരുന്നുണ്ട്, കോളേജിനെ, അതും ഇതുപോലെ മഹത്തായൊരു പാരമ്പര്യമുള്ള കോളേജിനെ പൂർണമായി തകർക്കുക, ഇല്ലാതാക്കുക, അതിനുള്ള ശ്രമം ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുവെന്നത് സമൂഹം ഗൌരവമായി കാണുന്നു. ഇത് ഒരു കാരണവശാലും അനുവദിക്കാനാവില്ല. ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത്, പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കും. ആ പോരായ്മകൾ തുടർന്നുണ്ടാകാതിരിക്കുന്നതിന് ആവശ്യമായ ചർച്ചകൾ നടത്തി അതിനുതകുന്ന സമീപനം സ്വീകരിക്കാനും തയ്യാറാകും. അനേകം പ്രതിഭാധനന്മാരുടെ പാഠശാലയായിരുന്ന യൂണിവേഴ്സിറ്റി കോളേജ് കൂടുതൽ തിളക്കത്തോടെ അവിടെ തന്നെ തുടരുന്നതിന് എല്ലാവിധ സഹായങ്ങളുമായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ഒരു തരത്തിലുള്ള അനാശാസ്യ പ്രവണതയും ഇവിടെയെന്നല്ല,
ഒരു സ്ഥാപനത്തിലും വെച്ച് പൊറുപ്പിക്കുകയുമില്ല. ഇത്രയെല്ലാം പറഞ്ഞ സാഹചര്യത്തിൽ മറ്റൊരു ഭാഗവും കൂടി പറയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അത് നിരവധി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ സമൂഹത്തെ ആകെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിൽ ഈ ഘട്ടത്തിൽ വരികയുണ്ടായി. അതിലൊന്ന്, നിസാൻ കമ്പനി കേരളം വിടുന്നു എന്ന വാർത്തയായിരുന്നു. ഇവിടെ വികസനം പുതിയ മേഖലകളിലേക്ക്, വികസനത്തിന്റെ ഭാഗമായി നിക്ഷേപം പുതിയ മേഖലകളിലേക്ക് ആകർഷിക്കുക എന്നതിന് സർക്കാർ നല്ല മുൻഗണന തന്നെയാണ് നൽകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് നിസാൻ കമ്പനിയുടെ വരവിനെ സർക്കാരും നമ്മുടെ നാടും സ്വാഗതം ചെയ്തത്. കമ്പനിയുടെ പ്രവർത്തനം ഇവിടെ പൂർണമായ തോതിൽ ആരംഭിക്കുന്നതിന് ചില ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വച്ചിരുന്നു. തുടക്കത്തിൽ തന്നെ അവരുമായി ചർച്ച ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി കമ്പനി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. അവരിപ്പോ ഉന്നയിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനങ്ങൾ സർക്കാർ എടുക്കുകയും ചെയ്തു. ചില കാര്യങ്ങൾ നമ്മൾ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല, കേന്ദ്രത്തിന്റെയും മറ്റും സഹായം കൂടി വേണ്ടതായിട്ടുണ്ട്. ഇതില് നിസാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം അവർക്ക് സർക്കാരുമായി ബന്ധപ്പെടാൻ ഒരു പ്രത്യേക സംവിധാനം വേണമെന്നതായിരുന്നു. അത് സർക്കാരിപ്പോ ഉറപ്പുവരുത്തി. വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ കെ ബിജു IASനെ ഇതിനായി പ്രത്യേകം നിയോഗിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏത് വിഷയത്തിലും നിസാന് ഈ ഓഫീസറെ ബന്ധപ്പെടാം എന്ന നിലപാടെടുത്തിട്ടുണ്ട്. അതോടൊപ്പം അവരാവശ്യപ്പെട്ട ഒരു പ്രശ്നം, കമ്പനി വിപുലീകരിക്കേണ്ടതുണ്ട്. ആ കമ്പനി വിപുലീകരണത്തിന് ടെക്നോ പാർക്കിന് പുറമെ കിൻഫ്രയിൽ സ്ഥലം വേണം. അതോടൊപ്പം ടെക്നോ പാർക്കിൽ സ്ഥലം അനുവദിക്കുമ്പോൾ അവർക്ക് അനുവദിച്ച ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളോടെ കിൻഫ്രയിലും അനുവദിക്കണം. അത് സർക്കാർ അംഗീകരിച്ചു. അതേ വ്യവസ്ഥയോടെ കിൻഫ്രയിൽ സ്ഥലം നൽകാൻ തീരുമാനിച്ചു. ഇതില് നിസാനും കിൻഫ്രയും തമ്മിലുള്ള ഏകോപനത്തിനും നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥനെ തന്നെ ചുമതല ഏൽപ്പിച്ചു. വേറൊരു പ്രശ്നം, ഇൻഫോസിസിന്റെ സ്ഥലം അവരുപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കരാറിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും രജിസ്ട്രേഷൻ ഫീസിലും ഇളവ് വേണം എന്തായിരുന്നു. ആ പ്രശ്നവും അനുവദിച്ചു. അതോടൊപ്പം അവർക്ക് ആറ്റിപ്ര വില്ലേജിലെ ക്യാമ്പസില് സ്ഥലം, ക്യാമ്പസ് രണ്ടിലെ സ്ഥലം നൽകാനുള്ള നടപടികളും എടുത്തിട്ടുണ്ട്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രദേശത്ത് വരുമ്പോൾ അവിടെയുള്ള പശ്ചാത്തല സൌകര്യം, സേവന മേഖലകൾ, ഇതിലെല്ലാം വലിയ മുന്നേറ്റമുണ്ടാവണം. അതൊരു അനിവാര്യമായ കാര്യമാണ്. പൈറ്റി, ടൂറിസം, വ്യവസായം, ഇങ്ങനെയുള്ള മേഖലയിൽ തിരുവനന്തപുരത്തെ
മുൻനിരയിൽ കൊണ്ടുവരാൻ കഴിയണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് അതിനുതകുന്ന ഹോട്ടലുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ആശുപത്രികൾ, മികച്ച സ്കൂള്, പാർപ്പിട സൌകര്യങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ, ഗതാഗത സംവിധാനം, മാലിന്യ സംസ്കരണം, ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കമ്പനിയുടെ ആവശ്യത്തിൽപ്പെട്ടതാണ്. ഇക്കാര്യം ഗൌരവമായി പരിശോധിക്കുന്നതിനും പരിഗണിക്കുന്നതിനുമായി ഒരു ടാസ്ക് ഫോഴ്സിനെ നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രശ്നം അവർക്കുള്ളത് കണക്ടിവിറ്റിയുടെ കാര്യമാണ്. വിമാനത്താവളത്തിന്റെ കണക്ടിവിറ്റി കാര്യം, അത് അന്താരാഷ്ട്ര കണക്ടിവിറ്റിയുടെ പ്രശ്നമുണ്ട്, നമ്മുടെ രാജ്യത്തിലെ കണക്ടിവിറ്റിയുടെ പ്രശ്നമുണ്ട്. ഇതവർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി സിവിൽ ഏവിയേഷൻ സെക്രട്ടറിയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇപ്പോൾ പാർലമെന്റ് സെഷന് ശേഷം സിവിൽ ഏവിയേഷൻ സെക്രട്ടറി പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ച് വിമാന കമ്പനികളുടേതായ ഒരു യോഗം ചേരാമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ യോഗം, ആ തീയതി നിശ്ചയിക്കുന്നതിന് സിവിൽ ഏവിയേഷൻ സെക്രട്ടറിയെ ബന്ധപ്പെടാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത്തരത്തില് നിസാൻ അവരുടെ ചില പ്രശ്നങ്ങൾ സർക്കാരിന്റെ മുന്നിൽ ഉന്നയിച്ചു. അതിന്റെ മേലെ സർക്കാർ തീരുമാനങ്ങൾ എടുത്തു. നിസാന്റെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കാൻ അവർ തയ്യാറാകുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് നിസാൻ ഇവിടെ ആകെ മനം മടുത്ത് ഈ സംസ്ഥാനത്ത് നിന്ന് പോകാൻ തയ്യാറാവുകയാണ് എന്ന അങ്ങേയറ്റം നിർഭാഗ്യകരമായ, നിഷേധപരമായ ഒരു വാർത്ത വരുന്നത്. ഇപ്പോ ആ കമ്പനിയുടെ 600-ഓളം പേർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അതുപോലും മനസ്സിലാക്കാതെയാണ് ഈ പ്രചരണം വന്നത്. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. പക്ഷെ ഈ ഉദാഹരണത്തിൽ നിന്ന് തന്നെ ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിയുടെ കാര്യത്തിലുള്ള ആപത്ത് എന്താണ് എന്നത് എല്ലാവർക്കും മനസ്സിലാകും എന്നാണ് തോന്നുന്നത്. ഇവിടെ ആവർത്തിച്ച് അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം, കേരളത്തിന്റെ വികസനം എന്നത് നമ്മുടെ നാടിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നാടിന്റെ ഭാവി നമ്മുടെ വരും തലമുറക്കുകൂടി വേണ്ടതാണ്. അപ്പൊ ഈ കാര്യത്തിൽ മറ്റേതെങ്കിലും അഭിപ്രായ വ്യത്യാസം, സർക്കാരിനോട് ലേശം വിരോധമുണ്ട്, ആ വിരോധം ഇതിന് തടസ്സമായി വന്നുകൂടാ. അതുകൊണ്ടാണ് സർക്കാർ എല്ലാ ഘട്ടത്തിലും എല്ലാവരും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമന്യേ വികസന കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണം, ഏകോപിതമായി നീങ്ങാൻ കഴിയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ അഭ്യർത്ഥന ഈ ഘട്ടത്തിലും മുന്നോട്ട് വെക്കുകയാണ്. ഇക്കാര്യത്തിൽ വലിയ സംഭാവനകൾ നൽകാൻ കഴിയുന്നവരാണ് മാധ്യമങ്ങളെന്നത് നിങ്ങൾ മറന്നുപോകാൻ പാടില്ല. അതുതന്നെയാണോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ഇതിനുതകുന്ന ആരോഗ്യകരമായ നിലപാട് തന്നെയാണോ സ്വീകരിക്കുന്നത് എന്നത് നിങ്ങൾ പരിശോധിച്ചാൽ മതി എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. മാധ്യമങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരു വിശദമായ പരിശോധനയ്ക്ക് ഞാൻ തയ്യാറാകുന്നില്ല. ഇതാണ് പൊതുവെ എനിക്ക് ഈ ഇന്ന് പറയാനുള്ളത്. യൂണിവേഴ്സിറ്റി കോളേജിന്റെ കാര്യത്തില് അവിടെ നടന്ന സംഭവത്തിൽ
ഫലപ്രദമായ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നടപടിയുടെ ഭാഗമായി കുറ്റവാളികളായവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുക. യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് ഉയർന്നു വന്ന മറ്റ് ചില പ്രശ്നങ്ങൾ ഈ ഘട്ടവുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ ചില കാര്യങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി തന്നെ ഇടപെടുകയും അവരൊരു അന്വേഷണ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതും ഗൌരവമായി തന്നെ നീങ്ങുകയാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ആ സ്ഥാപനത്തിന് യോജിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അവിടെയുണ്ടെങ്കിൽ അതിനോട് ഒരു വിട്ടുവീഴ്ചയും ഈ ഒരു അധികൃത സ്ഥാപനവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഗൌരവമായി തന്നെ ഇടപെടലും തിരുത്തലുകളും ഉണ്ടാകും. സ്ഥാപനത്തെ പൂർവാധികം ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പി എസ് സിയുടെ കാര്യത്തിൽ അന്വേഷിക്കാനൊന്നുമില്ല എന്നാണ് വസ്തുത. അന്വേഷിക്കണം 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ എന്താണ് അന്വേഷിക്കേണ്ട കാര്യം? പി എസ് സി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഒരു വസ്തുതയുമില്ലാതെ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ആക്ഷേപിക്കാൻ അപഹസിക്കാൻ തയ്യാറാവുകയാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല. അതില് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, തങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ അവർക്ക് പൂർണ്ണ വിശ്വാസ്യതയുണ്ട്. എന്നാൽ വലിയ തോതിലുള്ള ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ അവര് എന്തെങ്കിലും കാര്യങ്ങൾ ഇനിയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ അത് പരിശോധിക്കുക എന്ന് മാത്രമാണ് അവരുദ്ദേശിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വിപുലമായൊരു സംവിധാനമാണല്ലോ. ഒരു അന്വേഷണത്തിലൂടെയാണ് ഈ നേരത്തെ നടന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടതുണ്ടോ, അങ്ങനെ ആ തിരുത്തലുകൾ വേണ്ടതുണ്ടെങ്കിൽ അത് വരുത്താൻ കഴിയുക ഇത്തരമൊരു അന്വേഷണ സംവിധാനത്തിലൂടെയാണ്. അതിനാണ് ഫലപ്രദമായൊരു അന്വേഷണം നടക്കുന്നത്. അല്ല, നിലവിലൊരു അന്വേഷണം നടക്കുകയാണല്ലോ, ആ അന്വേഷണത്തിന്റെ ഭാഗമായി മറ്റു കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രശ്നം വരുന്നുള്ളൂ. എം എൽ എക്ക് തല്ലുകൊണ്ടുവന്നത് നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്, അത് നമുക്ക് സാധാരണഗതിയിൽ നടക്കേണ്ട ഒരു കാര്യമല്ല. എന്നാൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കലക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കലക്ടറുടെ റിപ്പോർട്ട് കിട്ടട്ടെ, അതിനുശേഷം ഫലപ്രദമായ ഇടപെടലുണ്ടാകും. എല്ലാ സംഘടനകളും ആളുകളുണ്ടെങ്കിൽ സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ സ്ഥലത്തും ആ നില തന്നെയാണുള്ളത്. ചില സ്ഥലങ്ങളിൽ ഈ ചില സംഘടനകൾ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളവരായിരിക്കും, എന്നാൽ മറ്റുള്ളവരും സാധാരണ നിലക്കുള്ള പ്രവർത്തനം നടത്തണം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംഘടനകൾക്കുമുള്ള പ്രവർത്തന അവകാശമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ശരി. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. കുറ്റങ്ങൾ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അത് കാര്യങ്ങൾ പരിശോധിക്കുക. എയർപോർട്ട് നേരത്തെ പറഞ്ഞത് തന്നെയാണുള്ളത്. ഇപ്പോഴും നമ്മൾ നല്ല പ്രതീക്ഷയെ തന്നെയാണ്. ഈ കാര്യങ്ങൾ തീരുമാനമായിട്ട് വരാനെടുക്കുന്ന ഒരു താമസം ഉണ്ടാകുമല്ലോ, ആ താമസമായിരിക്കും എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഒരു കാര്യമില്ല.
അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലില്ല. ഞങ്ങളുടെ മുമ്പിലുള്ളത് നേരത്തെ പറഞ്ഞ കാര്യമാണ്, അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ അദാനിയില്ല.